ലൂക്കോസ് ഒരു പ്രധാനപ്പെട്ട കാര്യം നവംബർ മൂന്നിന് അറസ്റ്റ് ഉണ്ടാകുന്ന ദിവസം ഒരു രാഷ്ട്രീയ പിന്തുണയോടുകൂടിയുള്ള വാർത്താക്കുറിപ്പാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയത് ഈ രണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സി പി എം മെമ്പർമാർക്ക് വേണ്ടി ഇന്നിപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് എന്ന് പല കേസിലും നമ്മൾ പറഞ്ഞ മട്ടിലുള്ള ഒരു വാർത്താക്കുറിപ്പിലേക്ക് പോകുമ്പോൾ ഒറ്റ വായനയിൽ അതൊരു കൃത്യമായ നിലപാട് മാറ്റമാണ് അത് പ്രകടമാണ് ഇവിടെ കാരാട്ട് മുതൽ സ്വരാജ് വരെ ഇടത് സൈബർ ലോകത്തെ ഇടത് ആഭിമുഖ്യമുള്ളവരെല്ലാം ഇതിലെടുത്തിട്ടുള്ള ഒരു നിലപാട് രൂപപ്പെട്ടു വന്ന നിലപാടുകൾ ദിവസങ്ങളായി രൂപപ്പെട്ടു വന്നിട്ടുള്ള നിലപാട് ഇതിൽ നിന്നെല്ലാം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുകയാണ് സംഭവിച്ചതൊക്കെ രാഷ്ട്രീയമായി വിശദീകരിച്ചു കൊള്ളാം മാവോയിസ്റ്റുകളെ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ വലതുപക്ഷവും ഇടത് തീവ്രവാദ ശക്തികളും സ്വീകരിക്കുന്ന നിലപാടിനെതിരെ രാഷ്ട്രീയ വിശദീകരണം നടത്താം എന്നാണ് റിജി ലൂക്കോസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വലതുപക്ഷവും ഇടത് തീവ്രവാദ ശക്തികളും സ്വീകരിക്കുന്ന നിലപാടിനെതിരെ എന്ന് പറയുമ്പോൾ അതിൽ സി കൂടി ഉൾപ്പെടും എന്നാണോ സി കരുതുന്നത് അപ്പൊ ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്നെല്ലാം സി പി എം മാറുന്നതോടുകൂടി വളരെ ജയശങ്കർ പറഞ്ഞതുപോലെ ഇടപെട്ട ആളുകളും നേതാക്കളും എല്ലാം മറ്റൊരർത്ഥത്തിൽ വെട്ടിലാവുകയല്ലേ എന്ത് തരം ന്യായീകരണം പുതുതായി പറയേണ്ടി വരും ഇവരൊക്കെ അല്ല ശരത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേസ് പിന്നെ നമ്മളെ നമ്മുടെ മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളാണ് അത് ഒന്ന് സി പി എമ്മിന്റെ പ്രഖ്യാപിച്ച നയമുണ്ട് ഇന്ദ്രാന്തി സർക്കാർ അറുപത്തിയേഴിൽ ഈ നിയമം ഈ കരുനിയമം ഇന്ത്യയിൽ കൊണ്ടുവന്ന ആ കാലഘട്ടം വരെ ഈ നിമിഷം വരെ ഇന്ത്യയിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുക്കുന്ന സി പി എം ഈ നിയമത്തിനെതിരായിരുന്നു ഇത് പലതവണ കേരളത്തിലെ പ്രജി അതിലൊരു വലിയ ആക്ഷേപമുണ്ട് സി പി എം പലതവണ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള ഒരു പാർട്ടി സി പി എം ആണ് പക്ഷേ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെ അത് സ്വാധീനിച്ചിട്ടേ ഇല്ല എന്നൊരു വിമർശനവും ഇതുമായി ബന്ധപ്പെട്ട ഈ സമൂഹത്തിൽ നിൽപ്പുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സർക്കാരിന്റെ നടപടികളിലൊക്കെ ആ വിമർശനം ഉന്നയിക്കുന്നവരും ഈ നാട്ടിലുണ്ട് ഇടതുപക്ഷത്ത് തന്നെ അവരെ സെക്രട്ടേറിയറ്റ് ഇടത് തീവ്രവാദികളായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത് അത് ചേർത്ത് തെറ്റിദ്ധാരണാജനകമായ ഒരു ഒരു വായനയാണ് ഇപ്പം നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് പല മാധ്യമങ്ങളിലും പല രീതിയിലും ചർച്ചകൾ ചെയ്യപ്പെടുന്നു പക്ഷെ അതിനകത്ത് നമ്മൾ മറിക്കപ്പെടുകയോ അല്ല അറിഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയോ ചെയ്യാത്തൊരു വസതിയുണ്ട് അതായത് ബഹുമാനപ്പെട്ട പിന്നെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് സർക്കാർ യു എ പി എക്കെതിരാണ് അത് പാർട്ടി നയമാണ് എതിരാണെ അടിവരായിട്ട് പറഞ്ഞു കൂടത്തിൽ അദ്ദേഹം ഒന്നുകൂടി കൂടി ചേർത്തു അതായത് മാവോയിസ്റ്റുകൾ കുഞ്ഞാടുകളല്ല അത് അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്നെയുമല്ല അദ്ദേഹത്തിന്റെ നിലപാടിനകത്ത് പിന്നെ വ്യക്തതയുള്ള വന്നിരുന്ന കാര്യങ്ങളുണ്ട് അദ്ദേഹം ഈ പിന്നെ കേസ് അല്ലെങ്കിൽ ഈ രണ്ട് മാവോയിസ്റ്റ് ബന്ധമെന്ന് ഉണ്ട് എന്ന് അന്ന് ആരോപിക്കപ്പെട്ട ചെറുപ്പക്കാര് അവരെ അറസ്റ്റ് ചെയ്തിന് ശേഷം പിറ്റേ ദിവസമാണ് അദ്ദേഹം പ്രതികരിച്ചത് കാരണം ഒരു മുഖ്യമന്ത്രി കൊണ്ട് നിലയ്ക്ക് എന്നുള്ള നിലയ്ക്ക് ഭരണഘടനപരമായിട്ടുള്ള ബാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ മുഴുവനും കൃത്യമായി അറിഞ്ഞുകൊണ്ട് മാത്രമേ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ പാർട്ടിയുടെ ഉന്നതലങ്ങളിലുള്ള കാരാട്ടും ഒരു കാരാട്ടിപ്പോൾ ഇന്നലെയാണ് പ്രതികരിച്ചിരിക്കുന്നത് മാവോയിസ്റ്റ് ഭീകരനാവില്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ല തീർച്ചയായിട്ടും ഈ സർക്കാർ വന്നതിന് ശേഷം എന്ന വിമർശനമാണ് ഞാൻ റിജോഡ് ഉന്നയിക്കുന്നത് അതായത് പുസ്തകം കയ്യിൽ വെച്ചതിന് പോസ്റ്റർ ഒട്ടിച്ചതിന് ഒക്കെ ആളുകൾ പ്രതികളാകുന്നു ഇപ്പോൾ ഓഗസ്റ്റ് നാലിന് വന്ന പീപ്പിൾസ് ഡെമോക്രസിയുടെ യു എ പി എ അമൻമെന്റിന്റെ കാലത്ത് സി പി എമ്മിന്റെ പീപ്പിൾസ് ഡെമോക്രസിയിൽ എഴുതി വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലെ എതിർക്കുന്ന എന്തിനേയും തീവ്രവാദ സാഹിത്യമായി വിലയിരുത്താം ഭഗത് സിംഗിന്റെ ജീവചരിത്രം കയ്യിൽ വെച്ചതിന് ഒരാൾക്കെതിരെ കേസെടുത്ത സാഹചര്യത്തെക്കുറിച്ച് ആ പീപ്പിൾസ് ഡെമോക്രസി എഴുതുന്നുണ്ട് മാർസിസ്റ്റ് സാഹിത്യം സൂക്ഷിക്കുന്ന െങ്കിലും തൊഴിലാളി യൂണിയൻ പ്രവർത്തകനെയും ഇടതുപക്ഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനെയും അമിത്ഷായുടെ നിർവചനത്തിൽ ഭീകരവാദിയാകും ഇതാണ് സി പി എമ്മിന്റെ ദേശീയതലത്തിലെ നിലപാട് അല്ല തീർച്ചയായിട്ടും വളരെ വ്യക്തമല്ലേ അതായത് അമിത്ഷായെ പോലെയുള്ള പിന്നെ അമിത ദേശഭക്തി പ്രകടിപ്പിക്കുകയും ദേശീയതയോടൊപ്പം നിൽക്കുന്നവരെ കരി അടിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പിടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന കാലാനുസൃതമായിട്ടുള്ള നിയമങ്ങളുടെ ദുരുപയോഗങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നില്ല അതിന്റെ ലഘുലേഖകൾ കൈവശം വെച്ചു മാർസിസ്റ്റ് സാഹിത്യം കയ്യിൽ വെച്ചു പോസ്റ്റർ ഒട്ടിച്ചു അറുപത്തഞ്ച് ദിവസം വരെ യു എ പി ചുമത്തി കേരളത്തിൽ കടന്നവരുണ്ട് ഇതേ സർക്കാരിന്റെ കാലത്ത് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പറഞ്ഞ ചോദ്യം ചോദിക്കട്ടെ മണ്ണാർക്കാടിനു സമയം ഉള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പിന്നെ മൊബൈൽ ഷോപ്പ് നടത്തിയ ചെറുപ്പക്കാരൻ ആ നാടിന്റെ പ്രിയങ്കരനായ

പുസ്തകം കഴുകി വയ്ക്കുക ഈ ലഘുലേകളടക്കം എന്ന് പറയുന്ന ഗൗരവമായ ആരോപണം കേരളത്തിൽ നിൽക്കുമ്പോൾ ആ പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതൊരു മലക്കം മറിച്ചിലല്ലേ

സംശയുണ്ട് അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആ മോഹൻ മാസ്റ്റർ പറഞ്ഞത് യു എ പിന്നെ നിലപാട് സി പി എമ്മിൽ ഉണ്ട് ഇവരെ നിയമപരമായ രീതിയിൽ തെറ്റിണ്ടെങ്കിൽ പാർട്ടി അതിനോട് യോജിക്കാൻ പറ്റിയെന്ന് തന്നെ വളരെ കൃത്യമായ നിരീക്ഷണം എങ്ങനെയാണ് വിമർശിക്കാൻ പറ്റുന്നത്